സനാതന സുദർശനം രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും അമർത്തുക അംബരീക്ഷ മഹാരാജാവിന്റെ കഥയാണ് എന്ന് പറയാൻ പോകുന്നത് വിഷ്ണു ഭക്തന്മാരിൽ അഗ്രഗണ്യനായിരുന്നു അംബരീഷ മഹാരാജാവ് അദ്ദേഹം സപ്തദ്വീപുകളുടെയും അധിപനായിരുന്നു അദ്ദേഹത്തിന് അളവറ്റ ധനമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അതെല്ലാം സ്വപ്നത്തിന് സമമായി കണക്കാക്കി അദ്ദേഹത്തിന്റെ മനസ്സ് എല്ലായ്പ്പോഴും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പാതാരവിന്ദിൽ ലയിച്ചിരുന്നു വാക്കുകളാകട്ടെ ആ ഭഗവാൻ വിഷ്ണുവിന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നതിനായി ഉപയോഗിച്ചു അദ്ദേഹം തന്റെ കൈകൾ രണ്ടും ഉപയോഗിച്ചിരുന്നത് വിഷ്ണു ക്ഷേത്രങ്ങളും മറ്റ് അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനും വേണ്ടിയായിരുന്നു ആ നാരായണന്റെ പുണ്യകഥകൾ ശ്രവിക്കുന്നതിനു വേണ്ടിയായിരുന്നു അദ്ദേഹം തന്റെ കാതുകളെ ഉപയോഗിച്ചത് ഭഗവാന്റെ ചിഹ്നങ്ങൾ കാണുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നേത്രങ്ങൾക്കുണ്ടായ സന്തോഷം ഭഗവത് ഭക്തന്മാരുടെ അംഗസ്പർശമായിരുന്നു അദ്ദേഹത്തിന്റെ ചർമ്മത്തിന്റെ ധർമ്മം ഭഗവാന്റെ തൃപാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട താമരപ്പൂക്കളുടെ സുഗന്ധം നുകരുവാൻ അദ്ദേഹം തന്റെ മൂക്കുകൾ ഉപയോഗിച്ചു ഭഗവാന് അർപ്പിക്കപ്പെട്ട തുളസിയുടെ സ്വാദ് ആസ്വദിക്കുന്നതിനായിട്ട് അദ്ദേഹം തന്റെ രസനത്തെയും വിഷ്ണുക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കുന്നതിനായി അദ്ദേഹം തന്റെ പാദങ്ങളെയും ഉപയോഗപ്പെടുത്തി ഉത്തമാങ്കമാകട്ടെ ഋഷികേശന്റെ പാദാരവിന്ദങ്ങളിൽ പ്രണമിക്കുന്നതിനും അങ്ങനെ തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിൽ തന്നെ വിന്യസിച്ച് ഭഗവാനു വേണ്ടിയെന്നോണം രാജ്യഭാരം നടത്തിവന്ന അദ്ദേഹം അശ്വമേധങ്ങൾ കഴിച്ച് യജ്ഞസ്വരൂപിയായ ഭഗവാനെ സേവിച്ചുകൊണ്ടേ വന്നു പരമാത്മാവായ മുകുന്ദനെ തന്നെ മനസ്സിൽ സദാ ധ്യാനിച്ചുകൊണ്ട് ഭക്തിയോഗ മാർഗത്തിൽ കൂടി ഭഗവാനെ പ്രീണിപ്പിച്ചുകൊണ്ട് ക്രമേണ എല്ലാ സംഘങ്ങളെയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് ഗ്രഹങ്ങള് പണം ധനം സുതന്മാര് ബന്ധുക്കള് ചതുരംഗപ്പടകള് അക്ഷയമായിട്ടുള്ള രത്നാഭരണ യുഗാദികളെല്ലാം ഒന്നും തന്നെ അദ്ദേഹത്തിനെ ആകർഷിച്ചിരുന്നില്ല അവയിലൊന്നും അദ്ദേഹത്തിന് തീരെ മനസ്സുണ്ടായിരുന്നില്ല ആ നിഷ്കളങ്ക ഭക്തി കൊണ്ട് തന്നെ അദ്ദേഹം പരിപൂർണ വിരക്തനായി ഭവിച്ചിരുന്നു അപ്രകാരം എല്ലാം വെടിഞ്ഞ് ഭഗവാന് മാത്രം മനസ്സിലും പ്രവൃത്തികളെയും സ്ഥാനം കൽപ്പിച്ച അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊടുക്കുകയാണ് അനന്തരം അദ്ദേഹം തുല്യശീലയായിട്ടുള്ള ഭാര്യയോടുകൂടി മധുവനത്തിൽ ചെന്ന് ഒരു സംവത്സരക്കാരും ദ്വാദശി വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാനെ സേവിക്കുകയാണ് സ്വർണം കൊണ്ട് കൊമ്പുകളും കൊണ്ട് കുളമ്പുകളും കെട്ടിച്ച് ധാരാളം പാൽക്കറ കറവയുള്ളതും നല്ല സ്വഭാവവും പ്രായവും നല്ല പശുക്കുട്ടികളെ ആയിരക്കണക്കിന് പശുക്കളെ അദ്ദേഹം സാധു ബ്രാഹ്മണർക്കായിട്ട് ദാനം ചെയ്യുകയുണ്ടായി അങ്ങനെ ഒരു സംവത്സരമായി നടത്തി വന്നിരുന്ന അവസാനത്തെ ദ്വാദശി ദിവസം അദ്ദേഹം ബ്രാഹ്മണരെ ഊട്ടിയതിനു ശേഷം അവരുടെ കൂടിയിട്ട് വ്രതം അവസാനിപ്പിക്കുവാനായിട്ട് പാലന ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അതിഥിയായിട്ട് സാക്ഷാൽ ദുർവാസാവ് മഹർഷി അവിടെ എത്തിച്ചു വരികയുണ്ടായി ആ പുണ്യദിനത്തിൽ ഒരു മഹാത്മാവ് എതിർശയോ എത്തിച്ചേർന്നല്ലോ അതിൽ അതിൽ അതിയായ സന്തോഷം പൂണ്ടിട്ട് അംബരീക്ഷ മഹാരാജാവ് അദ്ദേഹത്തെ പൂജിക്കുകയാണ് ആതിഥ്യം സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ് ദുർവാസാവ് മഹർഷിയാകട്ടെ അമ്പരീക്ഷന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സ്നാനാതിനിത്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി കാളിന്തിയിലേക്ക് പോയി കാളിന്ദി ജലത്തിലിറങ്ങി അദ്ദേഹം അതിനുള്ളിൽ ധ്യാനനിരതനായിട്ട് കുറെ നേരം കഴിച്ചു ദ്വാദശി കഴിയുന്നതിന് മുമ്പ് അരമുഹൂർത്തം സമയം മാത്രമുള്ളതായി കണ്ട അംബരീഷൻ പാരണ കഴിക്കുവാനുള്ള സമയം ലംഘിച്ചു പോകുമല്ലോ എന്നോർത്ത് വിഷമിച്ചു ദ്വാദശി കഴിയുന്നതിന് മുമ്പായിട്ട് പാരണ കഴിക്കണം എന്നാൽ അതിഥിയായ ദുർവാസാവിനെ കൂട്ടാതെ താൻ പാരണ കഴിക്കുന്നതും തെറ്റല്ലേ തെറ്റാണത് എന്ന് ചിന്തിച്ച് അദ്ദേഹം ആകെ അദ്ദേഹത്തിന് വിഷമമാണ് ഇങ്ങനെയുള്ള സങ്കടത്തിൽപ്പെട്ട രാജാവ് തനിക്ക് ധർമ്മചുതി വരാത്ത രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദിജുത്തമ്മമാരായിട്ട് അവിടെ ഉണ്ടായ സഭയിൽ ബ്രാഹ്മണന്മാരായിട്ട് ആലോചിച്ച് ഒടുവിൽ വെറും വെള്ളം മാത്രം കൊണ്ട് പാരായണ കഴിച്ചാൽ പാരായണ കഴിച്ചില്ലെന്ന ദോഷം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് അതിഥിയെ സൽക്കരിച്ചില്ലെന്ന ദോഷം ഉണ്ടാവില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ആ തീരുമാനത്തിൽ എത്തിച്ചു ഉണ്ടായത് അങ്ങനെ ജലപാനത്തെ ഭക്ഷണം കഴിച്ചതായും കഴിക്കാത്തതായും കണക്കാക്കാം എന്നാണ് പണ്ഡിതവിധി പണ്ഡിതവിധിയെന്നോർത്ത് അദ്ദേഹം ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ജലം കൊണ്ട് പാരണ കഴിച്ച ശേഷം ദുർവാസാവിന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാളിന്തിയിൽ സ്നാനവും കഴിഞ്ഞും മടങ്ങിയെത്തിയ ദുർവാസാവ് തന്നെ ധിക്കരിച്ച് അംബരീഷൻ പാരണ കഴിച്ചു എന്ന് ദിവ്യദൃഷ്ടിയാൽ കണ്ടറിഞ്ഞ് ക്രോധനായിട്ട് അടിമുടി വിറച്ചുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്ന അംബരീഷനെ അധിക്ഷേപിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു തന്നെ ധിക്കരിച്ചതിന്റെ ഫലം ഉടനെ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്രോധത്തോടുകൂടി ജഡ പരിച്ചെറിയാണ് അദ്ദേഹത്തിന്റെ ആ ജട പറ നിലത്തെറിയുമ്പോൾ അതിൽ നിന്ന് അതിഭയങ്കരിയായ ഒരു ഒരു കൃത്യ ഉത്ഭവിക്കുകയാണ് കയ്യിൽ കൂടിയിട്ട് പാതാകാലത്തല ഭൂമി ഉറപ്പിച്ചുകൊണ്ട് കാലാഗ്നി പോലെ തന്റെ നേരക്കടുത്തു വരുന്ന ആ കൃതയെ കണ്ടിട്ട് അംബരീഷിന് യാതൊരു പേടിയുണ്ടായില്ല യാതൊരു ഭയവും ഇല്ലാതെ നിന്ന അദ്ദേഹം ആ നിന്ന ദിക്കിലേക്ക് അദ്ദേഹം ചിന്തിച്ചു ഇങ്ങനെ ഒരു സ്വത്തും ഭീകരസ്ത്വം തന്നെ എടുത്തേക്ക് പാഞ്ഞു വരുന്നുണ്ടെന്ന് തന്നെ വധിക്കാനായിട്ട് വരുന്നുണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്ന കൂടിയില്ല എന്നാൽ തന്റെ സ്വാമിയുടെ തന്റെ ഭക്തന്റെ നേർക്കെടുക്കുന്ന കൃതയെ കണ്ടിട്ട് ആ ഭഗവാന്റെ സുദർശനം ഭഗവത് ദത്തമായിട്ടുള്ള ആ സുദർശന ചക്രം പെട്ടെന്ന് അവിടെ ആവിർഭവിക്കുകയും ആ കൃതയെ ഭസ്മീകരിക്കുകയും ചെയ്തു അനന്തരം ആ ചക്രം ദുർവാസാവിന്റെ നേർക്കെടുത്തു ദുർവാസാവട്ടെ ചക്രം കണ്ട് ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും മുഴുവൻ ഓടി എന്നാൽ ചക്രം എല്ലായിടത്തും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം ബ്രഹ്മലോകത്തിൽ നിന്ന് ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു ഭഗവാന്റെ കാലചക്രത്തെ ആർക്കാണ് അതിലംഘിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് ആ ബ്രഹ്മാവ് അദ്ദേഹത്തെ കൈവഴുകയാണ് പിന്നെ ദുർവാസാവ് ഓടിച്ചെന്ന് ശരണം പ്രാപിച്ചത് കൈലാസനാഥനായ പരമശിവന്റെ അടുത്തായിരുന്നു തങ്ങളൊന്നും വിഷ്ണുവിന്റെ മായയ്ക്ക് അതീതരല്ലെന്നും അതിനാൽ ആ വിഷ്ണുചക്രത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് ആർക്കും തന്നെ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിനെ തന്നെ പോയി അഭയം പ്രാപിക്കൂ ശരണം പ്രാപിക്കൂ എന്ന് മഹാദേവൻ അദ്ദേഹത്തോട് പറയുകയാണ് നിരാശനായിട്ട് ദുർവാസാവ് ഒടുവിൽ വൈകുണ്ഠത്തിൽ ചെന്ന് ലക്ഷ്മി സമേതനായിട്ടിരിക്കുന്ന ആ ഭഗവാൻ ശ്രീഹരിയുടെ പാതാരവിന്ദിൽ പതിച്ച് ഭഗവാന്റെ ആ ഭക്തന്റെ വൈഭവം അറിയാതെ താൻ ചെയ്ത അപരാധം ക്ഷമിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് കേണപേക്ഷിച്ചു ഭഗവാനോട് എന്നാൽ ദുർവാസാവിന് അവിടെ ഒരു രക്ഷ ലഭിച്ചില്ല താൻ ഭക്തപരാധീനനാണ് അസ്വതന്ത്രനാണ് ഭക്തജനങ്ങളാൽ തന്റെ ഹൃദയം കവർന്നെടുക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ തങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹത്തിനുള്ളതെല്ലാം പരിത്യജിച്ച് തന്നെ മാത്രം ശരണം പ്രാപിക്കുന്ന ആ ഭക്തനെ അങ്ങനെയുള്ള ഭക്തജനങ്ങളെ തനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് ഭഗവാൻ ചോദിക്കുകയാണ് ദുർവാസാവിനോട് അതിനാൽ ഒരു കാര്യം ചെയ്യൂ അമ്പരീക്ഷരാചാവിന്റെ സമീപത്ത് തന്നെ ചൊല്ലുക അദ്ദേഹത്തോട് മാപ്പ് മാപ്പപേക്ഷിക്കുക അത് മാത്രമേ ഒരു പോംവഴിയായിട്ടുള്ളൂ അങ്ങനെ ഭഗവാൻ അരുൾ ചെയ്യുകയാണ് ദുർവാസാവ് ഭഗവാന്റെ നിർദ്ദേശത്തെ അനു മാനിച്ചുകൊണ്ട് അംബരീഷന്റെ സമീപത്ത് തന്നെ ചെന്ന് ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിന്റെ പാദങ്ങളെ തന്നെ ഗ്രഹിക്കുക ദുർവാസാവിന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ലജ്ജിതനായി തീർന്ന അംബരീഷൻ മഹർഷിയോട് കൃപ തോന്നിയതിന് കൃപ തോന്നിയിട്ട് ആ സുദർശന ചക്രത്തെ സ്തുതിക്കുകയും തനിക്ക് വിപ്രന്മാരോടുള്ള ഭക്തി സത്യമാണെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു ബാധയും ഉണ്ടാകാതെ ഒരു ദോഷവും ഉണ്ടാവാതെ അസുദർശനത്തെ സുദർശനത്തെ സംഹരിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അംബരീഷിന്റെ പ്രാർത്ഥനയാൽ സന്തുഷ്ടി നേടിയ ആ വിഷ്ണുചക്രം സുദർശന ചക്രം ശാന്താവാണ് അതുകണ്ട് സമാശ്വസിച്ച ആ ദുർവാസാവ് മഹർഷി അംബരീഷ ഹൃദയനർമ്മേലത്തെ ശുതിക്കുകയാണ് എത്രയോ ശ്രേഷ്ഠനാണ് എന്ന് അദ്ദേഹം പറയുകയാണ് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു എല്ലാവിധത്തിലുള്ള യശസ്സ് ലോകമെന്നും കീർത്തിക്കപ്പെടുന്ന ഒരാളായി മാറട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ദുർവാസവ മഹർഷി അംബരീക്ഷനെ അനന്തരം അംബരീഷ്വര രാജാവ് ദുർവാസാവിനെ വീണ്ടും വിധം ഊട്ടിയ ശേഷം സ്വയം ആഹാരം കഴിക്കുകയാണ് മഹർഷിയാകട്ടെ അംബരീക്ഷനെ അനുഗ്രഹിച്ച് ബ്രഹ്മലോകത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു അങ്ങനെ ഒരു വർഷമാണ് ഈ ദുർവാസവ മഹർഷി ഇങ്ങനെ ഓടിയത് അത്രയും കാലം അംബരീക്ഷ രാജാവ് ദുർവാസാവിനെയും കാത്ത് ഭക്ഷണം കഴിക്കാതെ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് ദുർവാസാവ് മഹർഷി വന്ന് അദ്ദേഹത്തെ വേണ്ട പോലെ സ്വീകരിച്ച് അദ്ദേഹത്തോടൊപ്പമാണ് അമ്പരീക്ഷ മഹാരാജാവ് ഭക്ഷണം കഴിക്കുന്നുള്ളൂ അത്രയും നിഷ്കളങ്ക വിഷ്ണുഭക്തനാണ് അമ്പരീക്ഷ മഹാരാജാവ് തനിക്ക് ഭഗവാനിലുള്ള ഭക്തിയുടെ ആഴം അനുഭവിച്ചറിഞ്ഞ അംബരീക്ഷൻ ആ ഭക്തിയെ വീണ്ടും സുദൃഢമാക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം തന്റെ രാജ്യം സമയമാകുമ്പോൾ പുത്രന്മാർക്കെല്ലാം കൊടുത്ത് വനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഭഗവാൻ ധ്യാനനിരതനായിട്ട് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിൽ സർവം സമർപ്പിച്ച് ദേഹം വെടിഞ്ഞ് ആ ഭഗവാനിൽ തന്നെ പരമാത്മാവിൽ തന്നെ വിളയം പ്രാപിക്കുന്നു അംബരീക്ഷ രാജാവ്